ഇതിന്റെ പേര് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്. അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയണം. ഒരുപാട് ആലോചിക്കാൻ നിൽക്കണം. ഒന്നും എനിക്കറിയാം, ചോദിച്ചു ചോദിക്കട്ടെ. തെറ്റും പൊട്ടയും ഒക്കെ വരും, എന്നാലും ചോദിക്കാം. ഓക്കെ ശരി. സിനിമാ മേഖലയിൽ ചേട്ടന് ഇഷ്ടമല്ലാഞ്ഞിട്ടും ഇഷ്ടമാണെന്ന് പുറമേ കാണിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യം എനിക്ക് ഇത് പ്രേമം 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 സിഞ്ചിയില്ലേ പ്രേമം എനിക്കറിയില്ല. അത് ഒരു പ്രേമം സീൻ ചെയ്യാൻ എനിക്ക് വരല്ലേ. ആ പ്രേമിക്കും, പ്രേമമില്ലേ. പ്രേമം എന്ന് പറഞ്ഞാൽ ഒരാണിനോടുള്ള പ്രേമം അല്ലെന്നേ. സ്ത്രീകളോട് പ്രേമിച്ച് അങ്ങനെ സിനിമയിലെ കാണാൻ പറ്റില്ല, ആണും പെണ്ണും പ്രേമിക്കുന്ന സംഭവം. അപ്പൊ ഞാൻ ആദ്യ കാലഘട്ടത്തിൽ സിനിമ വന്നു കഴിയുമ്പോൾ നമ്മൾ പോലെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം വരല്ലേ എന്ന് പറഞ്ഞ് വെച്ചിട്ടായി പോകും. ആ സാധനം ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തിലെ. ഞാനെ പ്രേമിക്കാൻ പറ്റും, ഒരു പെണ്ണിനെ കാണാൻ പോയി ആ പെണ്ണിന്റെ ഭാര്യയെ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച പോയി വാപ്പ ഒരു ലെറ്റർ തന്നിട്ടു ചെന്നൈ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എന്റെ ഫ്രണ്ട് അശ്വതി വന്നിട്ട് സൗണ്ട് നടന്ന ആളാണ്. ആ ലെറ്റർ കൊണ്ട് കൊടുത്തു, അയാൾ വന്നു, ഒരു കട്ടിലെ കയറി ഇരുന്നു, പെണ്ണു വന്നു, ഇരുന്നു കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിഞ്ഞു. ഞാൻ പ്രേമിച്ചിട്ടില്ല. അപ്പൊ അത് ഇഷ്ടമല്ല. അടുത്ത ഓക്കെ ശരി. അടുത്തത് ഇനി അവസാനം കണ്ട ചിത്രം. പടം കാണാറില്ല. കാണാറില്ല, അതിപ്പോ പറഞ്ഞിട്ടുള്ള എല്ലാ ചാനലും പറയണ 10-17 സിനിമ കണ്ടിട്ട് അതിനൊരു കഥയുണ്ട്. ആ കഥ ഇപ്പൊ പറഞ്ഞ തീരില്ല. കഥ സിനിമ കാണാത്തെന്ന് പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഏതാണ്ട് ഒരു 16-17 കൊല്ലമായി. ചുരുക്കിയ കാരണം ഒന്നുമില്ല, ഞാനും എന്റെ ജ്യേഷ്ഠനും എന്റെ രണ്ടാമത്തെ എന്റെ ഇളയ ഒരു പെങ്ങളൂട്ടി ഉണ്ടായിരുന്നു, അവള് മരണപ്പെട്ടു പോയി. അപ്പൊ ഞങ്ങള് 3 പേരുമാണ് എല്ലാ പടവും കാണാൻ പോകും. എല്ലാ പടവും കാണാൻ പോകുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസാണല്ലോ അന്നിരുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും വായുതോ ഒക്കെ പൊക്കി പിടിച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെയൊക്കെ, അങ്ങനെ ഇടി ഉണ്ടെങ്കിലേ പോകുള്ളൂ, ഇടി വേണം. അങ്ങനെയുള്ള എല്ലാ പടവും കണ്ട് ഈ 3 പേരുണ്ട്. ഞായറാഴ്ച എല്ലാം മാറ്റിനിക്കും പോയി. മാറ്റിനി കണ്ടിട്ട് മാറ്റിനി മാറ്റിയെങ്ങാനും വെച്ചാൽ ഫസ്റ്റ് കണ്ടിട്ട് രാത്രി വരാൻ പേടിച്ചൊക്കെ അങ്ങനെ ഞങ്ങളാണ് നടക്കുകയുള്ളൂ ഈ 3 പേരും. കുഞ്ഞ് എന്റെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാം ചെതറിയില്ലേ, ചെതറി. അപ്പൊ അവളങ്ങ് പോയി കഴിഞ്ഞപ്പോ പിന്നെ പടങ്ങാനുള്ളൊക്കെ അങ്ങോട്ട് മുടങ്ങി. ചേട്ടൻ ഞങ്ങളും അങ്ങ് പോകാനുള്ള ഇതുമില്ല, അങ്ങനെ അതങ്ങ് പോയി. പിന്നെ അവള് മരണപ്പെട്ടു പോയി കുറച്ച് കഴിഞ്ഞ്. അപ്പൊ മൊത്തത്തില് ആ ഒരു ആഹ്ലാദത്തിലേക്ക് കയറിയില്ല. മൊബൈലിൽ കാണും, വീട്ടില് സീരിയൽ ഇതില് TV ഒക്കെ ഒരുപാട് സൗകര്യമൊക്കെ പ്രധാനമായിട്ട് ആദ്യം തൊട്ട് യൂസ് സർട്ടിഫിക്കറ്റ് എഴുതും തൊട്ട് ശുഭം നൽകി കാണിക്കുന്ന ഒരു പടം കാണുകയും ചെയ്യണം. ആ കണ്ടിട്ടുള്ള പടം എല്ലാം ഞാൻ കാണാൻ പടം പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ഓർത്ത് എപ്പോഴും ഇരിക്കുന്ന തുടങ്ങുന്ന കിരീടം ചെങ്കോലില്ലേ, ലാലേട്ടന്റെ കിരീടം ചെങ്കോലി രണ്ടല്ലേ. എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് 2 പടത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറയാം. എല്ലാ കഥാപാത്രത്തിനും ഡയലോഗ് വരെ പറയാം. മമ്മൂക്കാരെ തനിയാവർത്തനം എന്ന് പറഞ്ഞിട്ടു തനിയാവർത്തനം അങ്ങനെ ഒത്തിരി പേരുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെയാണ്. ഇനിയിപ്പോ ഇനിയിപ്പോ ആ പടമൊക്കെ ഒന്ന് കണ്ടു തുടങ്ങണം. അത് കഴിഞ്ഞാൽ ഒത്തിരി പടം എന്റെയും ഇറങ്ങിയില്ലേ, ഒന്ന് കണ്ട് തുടങ്ങാം. സിനിമയാണല്ലോ, അപ്പൊ നമ്മള് ചെയ്യുന്ന സാധനം നമ്മള് കാണാതെ ആൾക്കാരോട് പറയാ എന്റെ പടം ചെയ്തു നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണാൻ പറയുന്നത് മോശമല്ലേ. പറ്റിപ്പോയൊരു ഇതാണ്. ഇനിയിപ്പോ ശരിയായി വല്ല. എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് എണ്ണി വെച്ചിട്ടില്ല. കൃത്യമായിട്ട് ഇത് എണ്ണിക്കൊണ്ട് നടക്കാത്ത ചത്ത പോയൊക്കെ ഞാൻ പറയില്ലേ, ഇത്ര പടത്തിൽ അഭിനയിച്ചു എന്നും പറഞ്ഞ് അളവ് വരില്ലേ. ഒരു ദിവസം ചെറുക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എത്ര പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് എഴുതാന്നും പറഞ്ഞ് എടുത്തപ്പോൾ ചെയ്തത് എൻ്റെ കണക്കില് 100 കഴിഞ്ഞു, 200 എത്താറായി. ഓക്കെ, 200 ചിത്രങ്ങൾ. 200 എത്താറായി. 150-200 ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ട്. കൃത്യമായ കണക്ക് പറയണ്ട. അപ്പൊ അതന്നെയല്ലേ, ഇപ്പൊ നമ്മൾ ചെയ്ത പടത്തിന്റെ ഇപ്പൊ അടിച്ചു നോക്കി അറിയാലോ. അവനെ മൊബൈലിൽ അടിച്ചിട്ടേ ഞാൻ ചെയ്ത പടം കംപ്ലീറ്റ് അറിയാം. എനിക്കെന്റെ ഊഹം 150 മോളി പറയാം. അവരെണ്ണം തയ്ച്ചപ്പോ എനിക്ക് ഇത്രയൊന്നും പറയാം. കറക്റ്റായിട്ട് 211 ഒന്നും പറയണമെങ്കിൽ 196 എന്ന് പറയാൻ പറ്റിയല്ല. 10 കഴിഞ്ഞാൽ ഉണ്ടാവും. ഓക്കെ ശരി. ഇതുവരെ ചെയ്തല്ലേ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്ത റോള്? കഷ്ടപ്പെട്ട് ചെയ്ത റോൾ ഒന്ന് ചുരുളി. ചുരുളി ചുരുളി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇന്നലെ ചെയ്ത പടം വെച്ചിട്ട് കഷ്ടപ്പാടായിരുന്നു. അത് 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന വിനയൻ സാറിന്റെ പടം. അത് ഒരു 2-3 പേര് ശിവജി ഗുരുവായിരുന്നു, എന്നെയും മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള രഞ്ജിത്ത് നല്ല ആക്ടറാണ്, നല്ല വയന. അവനും ഞങ്ങൾ 3 പേരായിട്ട് ഈ മുലക്കര അതിന്റെ ഈ കരവടക്കാത്ത അതിന്റെയാണ് കഥ. 19-ാം നൂറ്റാണ്ട് അത് വെള്ളത്തിലിട്ട് അടിക്കുന്ന ഒരു സാധനമാണ്. 4 അവന്മാരെ അടിക്കാൻ നിർത്തി.
കുറേ പെമ്പിള്ളേരെ അടിക്കാൻ നിർത്തിട്ട് ഞാൻ ഇന്റർവ്യൂ വരുമ്പോൾ മോളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഒന്ന് മുളഞ്ഞു മുളഞ്ഞു വന്നില്ലേ, എന്നെ നടു ചതച്ച് നശിപ്പിച്ചു കളഞ്ഞു. നാലോ വരെ നടി ചോദിക്കും മടക്കലക്ക് വെള്ളത്തിട്ട്. അപ്പൊ എനിക്ക് നല്ല അടിയിട്ട്, നല്ല സ്റ്റൈലിനടി എനിക്ക് കിട്ടി. ഇന്നലെ ഇന്നലെ അളന്ന അത് കാട വെള്ളം അട്ടകടി, മഴ, ജലദോഷം, പനി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാ. ചില കാട്ടിലേക്ക് കയറി രാവിലെ ഒരു ഏഴര അങ്ങോട്ട് കയറി കഴിഞ്ഞാല് പിന്നെ രാത്രി ഒരു എട്ടും മൂണി വരെ കാട്ടിനകത്ത് തന്നെയാണ്. കാട്ടിനകത്ത് വേറൊരു സ്ഥലം ഒന്ന് മാറി നിന്നിട്ടൊരു സ്ഥലമില്ലേ, അങ്ങനെ സ്ഥലം ഇല്ല. കണ്ട വേര്, പാമ്പ്, അത് പഴുതാര, അങ്ങനെയൊക്കെ അങ്ങനെ കയറ കണ്ട അങ്ങനെയാണ്. മിക്ക പടത്തിലുള്ള കഷ്ടപ്പാടും തിരിഞ്ഞൊക്കെ ഒരു രാത്രി നൈറ്റിലൊക്കെ ഷൂട്ട്. ഇഷ്കില്ലേ ഇഷ്ക് പടത്തിലൊക്കെ അവിടെ ലേഷോർ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുള്ള കാർ പാർക്കിങ്ങിലാ. അവിടെ വേറെ കസേര കൊണ്ടിട്ടിരിക്കാൻ സ്ഥലമുണ്ടോ? അവനകത്ത് നിന്ന് അഭിനയിച്ചോണ്ടിരിക്കുക. അവയിൽ നിന്നും ചാരി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. വൈകുന്നേരം 6 മണിക്ക് 6:30 ഷൂട്ട് കൊടുക്കും. നേരം ഇവിടുത്തെ 6:30 അവിടുത്തെ തട്ടുകട ഇട്ടേക്കുമല്ലേ. അപ്പൊ ദോശ കഴിച്ചു പോയി കിടന്ന് ഉറങ്ങും. അപ്പം ഈ 10-20 ദിവസം രാത്രി തന്നെ ഉറങ്ങാതെ പടമില്ല. പകല് നമ്മള് ഉറങ്ങുന്നതിനൊരു മര്യാദ ഇല്ല. നമ്മള് രാവിലെ കടന്നു കഴിഞ്ഞാല് ആകാരം കുറച്ച് 9 മണിയാണ് കിടക്കുമ്പോ, നമ്മള് 11 മണിയാകുമ്പോ കേൾക്കും. പിന്നെ 2 മണിക്ക് കിടക്കാൻ നോക്കി അണക്കൊല്ലി 2 മണിക്കൂർ ഉറങ്ങി, 4 മണിക്കൂർ ഉറക്കുമായി പ്രാന്ത് പിടിക്കും. അങ്ങനെ നായകനായ ഷെയ്ൻ നിഗമിന്റെ ഇയർ ബാലൻസ് വരെ ആ പടത്തില് പ്രശ്നമായി. 4 ദിവസം ആ കൊച്ചു ആശുപത്രിയിലൊക്കെ പോകേണ്ടി വന്നു ഉറക്കം ഉറക്കം. അപ്പൊ അങ്ങനെ ഓരോ കഷ്ടപ്പാടെല്ലാത്ര ഉണ്ട്. ചേട്ടൻ വളരെ കോമഡിയും മിമിക്രിയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായിട്ട് പിന്നീട് ഇപ്പൊ ഇപ്പൊ ചെയ്യുന്ന വളരെ ഡെപ്ത് ഉള്ള, വളരെ ആഴമുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക. എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം? അതായത് തമാശയിൽ നിന്നും ഈ ഒരു സീരിയസ് ആയിട്ടുള്ള നല്ല റോൾസ് എങ്ങനെയാ ചേട്ടൻ ഇത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നേ? അത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം, അതായത് ഞാൻ ചെയ്യണല്ലോ, എന്റെ അപ്പായോ ഞാനോ ഒന്നും അല്ല സിനിമ ഓടിക്കണേ. സിനിമയിൽ എഴുതി വെക്കുന്നു, എന്നെ ചാൻസിന് വിളിക്കുന്നു, ഞാൻ അതിന്റെ ഡേറ്റ് കൊടുക്കുന്നു. അത് അവരാരോ ഒക്കെ ചെയ്യുന്ന, ഞാനല്ലാതെ ഹൈ എഴുത്തുകാർ എല്ലാം ചെയ്യണ്ടേ. കല ഒരു ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോ, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന ഒരു പയ്യൻ അല്ലെ, ഒരു പയ്യത്തി, അവരാ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലേ പഠിക്കുക, അതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നറിയോ ഇല്ലേ. അപ്പൊ ഞാൻ സിനിമയിലേക്ക് വന്നേക്കണെന്നെ, എന്നോട് ഒരു ധർമ്മം എടുക്കുന്ന ഒരാളായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കുന്നു. ഞാൻ അമേരിക്കൻ പ്രസിഡന്റായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നേ വേണ്ടേ? അപ്പൊ എല്ലാം ചെയ്യണം, എന്ത് പറഞ്ഞാലും ചെയ്യണം. പിന്നെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വിമർശനവും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ആ അഭിനയിച്ച നടന്മാരിലേക്കല്ല അതിന്റെ ആ ചോദ്യം എത്തിപ്പെടേണ്ടത്. ആ എത്തിപ്പെടേണ്ടത് എഴുതിയ ആളുടെയും ഡയറക്ടറുടെ അടുത്ത്. ആ ഞാൻ അരിമണിക്കാൻ നടക്കണല്ലേ, ഞാൻ അതിനെ പറയാം അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ മാറി നടക്കാനേ പറ്റുള്ളൂ. അത് അവർ തീരുമാനം പറഞ്ഞുള്ളൂ. ഇപ്പൊ എന്നോട് ആഗ്രഹം ചോദിക്കും ഇന്നേ വരെ ഇന്നേ ചെയ്ത് ഇന്നേ ചെയ്ത്, ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചോദിക്കേ, ഈ വേറൊരു പണിയുണ്ട്, ഞാൻ ആ പണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സഞ്ചി എടുത്ത് അങ്ങോട്ട് പോകും. അപ്പൊ ചേട്ടൻ ഇപ്പൊ നമ്മുടെ മലയാള സിനിമയില് ഒട്ടുമിക്ക കൊറേ ക്യാരക്ടേഴ്സ് ചെയ്തു, ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയ. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു തമിഴ് പടത്തിൽ പോയി നയൻതാരയുടെ കൂടെ അഭിനയിച്ചു ഞങ്ങൾക്ക് ഭയങ്കര അനുഭവം. ആ പടത്തില് ഞങ്ങൾ ഒന്നിച്ചഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് എന്നെ വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റീഷ്യനായിട്ട് ഒരു എം എൽ എ ആയിട്ട് അഭിനയിച്ച ഒരു നടനുണ്ടായിരുന്നു. എന്നെ ഇപ്പോഴും തോളിലൊക്കെ ആയിട്ട് എൻ്റെ വണ്ടിയിൽ മറ്റേ ഒരേ റൂമാണുള്ള വണ്ടി തന്നെയാണ്. അപ്പൊ അതിന് എൻ്റെ റൂമിൽ വരും, ഞാൻ കുറെ സംസാരിച്ചിട്ട് എന്നെ കുറെ പടമൊക്കെ കണ്ട ആളാണ്. ഇപ്പൊ മരിച്ചു പോയി ഒരു മനോഹർ, കഴിഞ്ഞ പ്രാവശ്യം മരിച്ചില്ല, കഴിഞ്ഞ ദിവസം. അങ്ങനെ ആ സിനിമ നയൻതാരാമാമിന്റെ പടമാണ്, അത് ഹീറോയിനി തന്നെയാണ്, ഹീറോയിസും ഇല്ല. ഒരു 10-40 ദിവസം എം ജി ആർ ഫിലിം സിറ്റിയിലായിരുന്നു എന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പടത്തിന്റെ പേര് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഡയറക്ടർ അവർ വിഘ്നേഷ് എന്നാണ്, വിഘ്നേഷ് ശിവ അല്ല, വിഘ്നേഷില്ലേ, ഒരു പുതിയ വിഘ്നേഷ്, പുതിയൊരു വിഘ്നേഷ്. പിന്നെ മാമാണ് അതിനകത്ത് ഹീറോയിൻ, പിന്നെ ആടുകളം മുരുകദാസ് അതുപോലെയുള്ള, പിന്നെ അവിടെ ഉള്ള എന്റെ മക്കളൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന രണ്ട് പേരുടെ അങ്ങനെയൊക്കെ ഉള്ളു. പക്ഷെ നമ്മള് നോക്കുമ്പോഴത്തേക്കും മലയാള സിനിമ നിങ്ങളറിയാവുന്ന ഞാനും അവരുമാണ്, അതിനകത്ത് നിങ്ങൾക്കറിയാവുന്നുള്ളൂ, നയൻതാരാമാമും ഞാനുമാണ്, നിങ്ങൾ അറിയുള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു, ഭയങ്കര സൗകര്യവും കാര്യങ്ങളായിട്ട്. ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സ് ആണ്, ഡ്രീം വാരിയേഴ്സ് കൈദിയൊക്കെ ചെയ്തില്ലേ, പ്രൊഡ്യൂസർ പ്രഭു എന്ന് പറയും. അങ്ങനെ ഒരു വലിയ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പടം തമിഴ്, നല്ല കിടികിട്ടാച്ചി തമിഴ് തന്നെ പറഞ്ഞേ. നമ്മളെ നമ്മുടെ ഭാഷ, നമ്മുടെ നാട് പറഞ്ഞിട്ടൊരു കളിയില്ലല്ലോ. നമ്മൾ എവിടെ പോയാലും, ഏത് രാജ്യത്ത് എവിടെ പോയാലും നമ്മുടെ നാടിനെ കുറച്ച് പൊക്കി പറയുന്ന, പൊക്കി പറയാനല്ല,
പറയുമ്പോ പൊങ്ങി പോണതാ. ഓരോ ചരിത്രം പറയാനുള്ള നാടുകളാ എന്റെ. കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെ ഒക്കെ നാടാണ് ഇടുക്കി ജില്ല. അവിടെ നിന്നൊക്കെ വളർന്ന് ഇവിടെ കയറിയപ്പോഴേ ആ നാടിന്റെ മണവും ഗുണവും ഒക്കെ ഉണ്ടാവും എപ്പോഴും. ഓക്കേ, അതിപ്പോ തമിഴ്നാട്ടിലും പരത്തി. അപ്പം ആ സിനിമയിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാമോ തമിഴില്? ഫസ്റ്റ് തുടങ്ങുന്ന എന്നെ കാണിക്കുന്ന ഒരു ഡയലോഗ്, എന്റെ മോളെ പ്രേമിക്കുന്ന ഒരു പയ്യൻ ഡോക്ടറായിട്ട് പഠിക്കാൻ വരുന്ന ഡോക്ടറായിട്ട് പഠിക്കുന്ന ഒരു പയ്യൻ വീട്ടിൽ വന്നിട്ട് ഈ എന്റെ മോനിരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു, മോളകത്ത് ചായ എടുക്കുന്നു. മോളായിട്ട് വിളിച്ച ധാരണി എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആലം ഷാ എന്ന് പറയുന്ന ഒരു മുസ്ലിം പയ്യനാണ് എന്റെ മോനായിട്ട് തമിഴും പയ്യനാ വിളിച്ചത്. അവര് ബെല്ലടി കേക്കിട്ട് ഇയാള് പത്രം വായിച്ചോണ്ടിരിക്കുന്നു. അത്രയും താടി ഭയങ്കര മുടിന്റെ ഒറിജിനൽ സാധനം തന്നെ. ഇങ്ങനെ വായിച്ചു ടിങ് ടിങ് വേടിച്ചു നോക്കും. ഡോറങ്ങ് തുറക്കും, പത്രം അവിടെ വെച്ചു. ഇന്നിടത്തില് കുളന്തില്ല, പൊൺകുളന്തില്ല. കുളന്തിക്ക് കൂടെ പഠിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും, ബാപ്പാ ഡോക്ടറെ പഠിപ്പ് മടിച്ചുമുട്ട അല്ല ഇങ്ങനെ കുറച്ച് താരാ പറഞ്ഞു തരുമല്ലേ. അപ്പം കോഴിക്കോടുള്ള ഒരു മനു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു ട്രാൻസ്ലേറ്റർ. അപ്പൊ അങ്ങനെ തുടക്കം. പിന്നോട് കേറിയപ്പോൾ വന്നപ്പോ വലിയ തമിഴിലേക്കും കൂടെ കടന്നു. അങ്ങനെ പോയി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ വന്ന സുധീർ കോടനാടെന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം തമിഴിലുള്ളവരുണ്ട്. അപ്പൊ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞ ഇപ്പം അത്യാവശ്യം അത് ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇടയ്ക്ക് ചുമ്മാ കാണുമല്ലോ ഇപ്പൊ മൂഞ്ചിയെ പാക്കട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ, മാസ്ക് വെച്ചവരോട് ഉക്കാറൊക്കെ ഇതൊക്കെ അറിയാതെ വന്നു പോകും. അത് കാര്യം അപ്പൊ നാളെ ഓടുമ്പോ നടുവേ ഓടണ്ടേ, കാമ്പിനെ തിന്ന് ചെലുത്തിരുമ്പോ നടുക്കർഷം നിന്നാ അവളാ അല്ലേ. അത് തന്നെ. അപ്പൊ ചേട്ടന് ചേട്ടൻ സിനിമയിലെ ഡയലോഗുകളൊക്കെ ഓർമ്മയുണ്ടോ? വാക്ക് ഇതിലില്ല, മലയാളത്തിലില്ല എന്ന് പറയുന്ന അക്ഷരം. അത് മമ്മൂക്കയുടെ പട്ടീനെ പിടിച്ചിട്ടില്ലേ, മമ്മൂക്ക ബാറിൽ വന്നിട്ട് ആ സംഭവം തുടങ്ങാൻ സമയത്ത് ഡോഗ് ഷംസ് ഈ പട്ടി എടുത്തിട്ട് അങ്ങ് മാറിയിട്ട് അള്ളാ ദേവി ലാലിക്ക എനിക്ക് എന്ത് ഗുണം ചെയ്തിട്ടല്ല ഭയങ്കര ആൾക്കാരൊക്കെ സ്റ്റേജിലൊക്കെ ചെല്ലുമ്പോ അത് പറയാൻ പറയും. അങ്ങനെ അത് ആൾക്കാർ നോട്ട് ചെയ്തിട്ടല്ലേ. പടത്തിൽ നല്ല ഒരു സംഭവം. ആ പടമൊക്കെ നമ്മളെ കേറ്റിക്കൊണ്ട് വന്ന പടത്തിൽ പെട്ട പടമൊക്കെയാ. അങ്ങനെയാണ് വേറെണ്ണം അല്ല, കമ്മൽ കാണാതായതാണ് നമ്മളുടെ പ്രശ്നം. അല്ല, കാണാതായ കമ്മലാണ് നമ്മുടെ പ്രശ്നം. അതിപ്പോ പുതിയ പടത്തിന്റെ ആണല്ലോ, ഇങ്ങനെ ഓർത്തു വരവില്ല ഞാൻ കിട്ടിയതാ കനകം കാവിന് കലകം. അതെ അതെ.